നമസ്കാരം. ഉപദ്വീപീയ നദികളിലെ പ്രധാന നദിയായ നർമ്മദയെക്കുറിച്ചാണ് പഠിക്കുന്നത്. നർമ്മദ നദിയുടെ ഉത്ഭവസ്ഥാനം മധ്യപ്രദേശിലെ അമർകണ്ടക് കുന്നിലെ മൈക്കല പർവ്വതനിരകളിലാണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദി നർമ്മദയാണ്. പ്രാചീനകാലത്ത് രേവ എന്നറിയപ്പെട്ടിരുന്ന നദി നർമ്മദയാണ്. നർമ്മദ നദി പ്രാചീനകാലത്ത് അറിയപ്പെട്ടിരുന്ന പേര് രേവ എന്നാണ്. ഇന്ത്യയെ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന നദി നർമ്മദയാണ്. PSC പരീക്ഷകളിൽ സ്ഥിരം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഇന്ത്യയെ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന നദി നർമ്മദയാണ്. നർമ്മദയുടെ പ്രത്യേകതകൾ ശ്രദ്ധിച്ചുകൊള്ളുക. നർമ്മദ ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ അമർകണ്ടക് കുന്നിലെ മൈക്കല പർവ്വതനിരകളിലെന്നാണ്. ഈ നർമ്മദയുടെ പ്രാചീനകാല നാമം രേവ എന്നാണ്. PSCയുടെ സ്ഥിരം ചോദ്യം, ഇന്ത്യയെ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന നദി നർമ്മദയാണ്. മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി നർമ്മദയാണ്. നർമ്മദയുടെ ഏകദേശ നീളം 1312 കിലോമീറ്റർ ആണ്. നർമ്മദാ നദിയുടെ ഏകദേശ നീളം 1312 കിലോമീറ്റർ ആണ്. നർമ്മദ നദി ഒഴുകുന്ന പ്രധാന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവയാണ്. അപ്പോൾ പ്രാചീനകാലത്ത് രേവ എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് നർമ്മദ. ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ അമർകണ്ടക് കുന്നിലെ മൈക്കല പർവ്വത നിരകളിൽ നിന്നുമാണ്. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് നർമ്മദ. ഇന്ത്യയെ തെക്കേ ഇന്ത്യ എന്നും വടക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന നദി നർമ്മദയാണ്. മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെട്ടിരുന്ന നദി നർമ്മദയാണ്. നർമ്മദ നദിയുടെ നീളം 1312 കിലോമീറ്റർ ആണ്. നർമ്മദാ നദി ഒഴുകുന്ന പ്രധാന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവയാണ്. ശ്രദ്ധിക്കേണ്ട ചോദ്യമുണ്ട്, PSCയുടെ സ്ഥിരം ചോദ്യമാണ്. സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നർമ്മദാ നദിയിലാണ്. നർമ്മദാ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ടാണ് സർദാർ സരോവർ അണക്കെട്ട്. ശ്രദ്ധിക്കേണ്ട ചോദ്യം, ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ നദി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നർമ്മദയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ നദി നർമ്മദയാണ്. ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ടിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടന നർമ്മദ ബച്ചാവോ ആന്തോളനാണ്. ഈ സംഘടനയുടെ നേതാവ് മേധാ പട്കറാണ്. ശ്രദ്ധിക്കേണ്ട ചോദ്യം, മേധാ പട്കർ രൂപീകരിച്ച ഒരു പാർട്ടിയുണ്ട്. ഈ പാർട്ടിയുടെ പേര് പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് എന്നാണ്. അസിസ്റ്റന്റ് ഗ്രേഡ് എക്സാമിന് മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മേധാ പട്കർ രൂപീകരിച്ച പാർട്ടിയുടെ പേര് പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് എന്നാണ്. നർമ്മദയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി താവയാണ്. കൻഹ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നർമ്മദയാണ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, റുഡിയാർഡ് ക്ലിപ്പിങ്ങിൻ്റെ ജംഗിൾ ബുക്ക് എന്ന കഥയിൽ പരാമർശിച്ചിരിക്കുന്ന ദേശീയോദ്യാനമാണ് കൻഹ ദേശീയോദ്യാനം. ഈ കൻഹ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നർമ്മദാ നദീതീരത്താണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു നദിയാണ് നർമ്മദ. PSC പരീക്ഷകളിൽ സ്ഥിരം ചോദിക്കുന്ന 4-5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നർമ്മദയാണ്. ശ്രദ്ധിക്കേണ്ട ചോദ്യമാണ്,
നർമ്മദാ നദിയുടെ ഉത്ഭവസ്ഥാനം നമുക്കറിയാം. മധ്യപ്രദേശിലെ അമർകണ്ടക് കുന്നിലെ മൈക്കല പർവ്വത നിരകളാണ്. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് നർമ്മദ. പ്രാചീനകാലത്ത് രേവ എന്നറിയപ്പെട്ടിരുന്ന നദി നർമ്മദയാണ്. ഇന്ത്യയെ തെക്കേ ഇന്ത്യയെന്നും വടക്കേ ഇന്ത്യയെന്നും വിഭജിക്കുന്ന നദി നർമ്മദയാണ്. മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി നർമ്മദയാണ്. നർമ്മദാ നദിയുടെ നീളം 1312 കിലോമീറ്ററാണ്. ശ്രദ്ധിക്കേണ്ട ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദി നർമ്മദയാണ്. ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ടിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടന നർമ്മദ ബച്ചാവോ ആന്തോളനാണ്. ഇതിൻ്റെ നേതാവ് മേധാ പട്കറാണ്. അസിൻ്റെ ചോദിച്ച ചോദ്യമാണ്, മേധാ പട്കർ രൂപീകരിച്ച പാർട്ടിയുടെ പേര് എന്ത് എന്ന്. ഉത്തരം പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ടാണ്. നർമ്മദയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി താവയാണ്. റുഡിയാർഡ് ക്ലിപ്പിങ്ങിൻ്റെ ദ ജംഗിൾ ബുക്കിൽ പരാമർശിച്ചിരിക്കുന്ന ദേശീയോദ്യാനം കൻഹയാണ്. മധ്യപ്രദേശിലെ കൻഹ ദേശീയോദ്യാനമാണ്. ഈ കൻഹ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന നദീതീരം നർമ്മദയാണ്. വളരെ നന്ദി.